ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു മെഴുക്ക് പുരട്ടിയാണ്. മെഴുക്ക് പുരട്ടി എന്ന് പറയുമ്പോൾ അച്ചിങ്ങപ്പയർ മെഴുക്ക് പുരട്ടി. അച്ചിങ്ങപ്പയർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയില്ല കേട്ടോ. നീളത്തിലുള്ള പയറില്ലേ, നമ്മൾ കത്തിയോണ്ട് കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കണത്, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ പക്ഷെ ഇതിന് അച്ചിങ്ങപ്പയർ എന്നല്ല പറയാം. സാധാരണ ഇത് ലൈറ്റ് ഗ്രീൻ കളറിലും കിട്ടാറുണ്ട്, അതുപോലെ തന്നെ ഡാർക്ക് ഗ്രീൻ കളറിലും കിട്ടാറുണ്ട്. പിന്നെ വേറൊരു ടൈപ്പ് പയറും കൂടിയുണ്ട്, അത് ഉള്ളിൽ നന്നായിട്ട് മണിയുള്ള, മണി നമ്മൾ പുറത്തോട്ട് എടുത്തിട്ട് കറി വെക്കുന്ന ടൈപ്പ് പയർ. അതിന് ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റി, പക്ഷെ ഇവിടെ അത് സാധാരണ കിട്ടാറില്ല. അപ്പൊ നമുക്ക് കിട്ടണ പയർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാല്ലേ. അത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അത് ആദ്യം കുക്ക് ചെയ്ത് എടുത്തതിന് ശേഷമാണ് ബാക്കി പ്രൊസീജിയേഴ്സ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കണേ നോക്കാം. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. ഞാനിപ്പോ ഇവിടെ പയർ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം തുടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കുറച്ച് ലോങ് ആയിട്ടുള്ള ടൈപ്പ് പയർ തന്നെയാണ്. ഈ സെയിം ടൈപ്പ് തന്നെ, അതായത് ചെറിയ സൈസിലുള്ളതും കിട്ടാറുണ്ട് സാധാരണ. ഇനി ഇതിൻ്റെ രണ്ട് സൈഡ്സും കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം നമുക്കിത് ഇഷ്ടപ്പെട്ട സൈസിൽ, എത്രയ്ക്ക് വേണമെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്, ഇതുപോലെ. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ പയറും കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു അര കിലോണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഞാൻ വാങ്ങിച്ചപ്പോൾ വലിയൊരു കെട്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ, അതിൻ്റെ പകുതിയേ ഞാൻ എടുത്തിട്ടുള്ളൂ. നല്ല ഫ്രഷ് ആയിട്ട് കണ്ടപ്പോൾ എടുത്തതാണ്. ഇപ്പം ഞാനിത് എല്ലാം തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയുള്ളിയാണ്. ചെറിയുള്ളി ഇപ്പോൾ ഒന്നില്ലയെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചതച്ചെടുത്താലും മതി, എങ്ങനെയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു 25 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ വലുതും ചെറുതൊക്കെ ഉണ്ട്. ചെറിയുള്ളിക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സവാള ഉപയോഗിക്കുക, ചെറിയുള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം. കാരണം ചെറിയുള്ളി ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് സവാള ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ല. സവാള എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചെറിയുള്ളി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കറിവേപ്പിലയാണ്. കറിവേപ്പില ഒരു 4-5 തണ്ടൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിപ്പോൾ കുറച്ച് കൂടിപ്പോയാലും പ്രശ്നമൊന്നുമില്ല, കൂടുതൽ ടേസ്റ്റി ആയിട്ട് തന്നെ വരുള്ളൂ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളിയിലേക്കുള്ളത് മാത്രം മതി, പിന്നെ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാമല്ലോ. ഇനി ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഉള്ളിയും കറിവേപ്പിലയും ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷെ ഞാൻ സാധാരണ ചേർത്ത് കൊടുക്കാറില്ല. വെളുത്തുള്ളി ചേർക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റിൽ വ്യത്യാസം വരും. ഇപ്പോൾ ഈ ഉള്ളിയുടെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം നല്ല എരിവുള്ള മുളക് തന്നെയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മഞ്ഞൾപ്പൊടിയുടെ ചില്ലി ഫ്ലേക്സിൻ്റെ ഒക്കെ പച്ചമുളക് നന്നായിട്ടൊന്ന് മാറി വരട്ടെ. അതോടൊപ്പം ഈ ഉള്ളിയും കറിവേപ്പിലയും ഒക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടും വരണം. അതുവരെ ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ ആവശ്യത്തിന് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ശബ്ദത്തിൽ നല്ല വ്യത്യാസം വരും. ശരിക്കൊരു കിലുങ്ങണ പോലെ ഒരു ശബ്ദം വരും. ഇത് മതി, കരിഞ്ഞു പോരുത് കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിതൊക്കെ ചെയ്യണത്. ഇനി നമുക്കിതിലേക്ക് മുറിച്ച് വെച്ച അച്ചിങ്ങപ്പയർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പയറ് നന്നായിട്ട് പെട്ടെന്ന് തന്നെ വെന്ത് വരേണ്ടതാണ്. അത് കാരണമാണ് ഞാൻ ഇതുപോലെ വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ സാധാരണ നമ്മൾ വെള്ളത്തിലിട്ടിട്ട് വേവിച്ചെടുത്തിട്ട് പിന്നെ കാച്ചെടുക്കില്ല, അതിനേക്കാളൊക്കെ കൂടുതൽ ടേസ്റ്റ് ഇത് തന്നെയാണ്. ഇതിനെ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ല അത് തന്നെ നന്നായിട്ട് തന്നെ കുക്കായിട്ട് വരും. ഇതിപ്പോൾ തീരെ മൂക്കാത്ത ടൈപ്പ് പയർ തന്നെയാണ്. ഇതിനെ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിരുന്നു, കാരണം ഇത് പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ലല്ലോ. ഇത് നന്നായിട്ട് തന്നെ വെന്ത് വരണം, എന്നാൽ തന്നെയാണ് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ പകുതിയൊക്കെ വെന്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ കഴിക്കുമ്പോൾ തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല.
അതുപോലെ ഇപ്പൊ ആ വെള്ളത്തിന്റെ കണ്ടന്റ് ഒക്കെ പോയിട്ട് നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മള് ഇത് അടച്ചു വെക്കുമ്പോ ആ ഒരു ആവിയുടെ വെള്ളവും പിന്നെ അതുപോലെ ഇനി പയറിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന വെള്ളവും ആ ഒരു വെള്ളത്തിലാണ് അത് കുക്കാവണത്. ഉപ്പൊക്കെ കറക്റ്റ് ഉണ്ടോ നോക്ക, ആദ്യം തന്നെ ഉപ്പ് കറക്റ്റ് ചെയ്ത് ഇടേണ്ടതായിരിക്കും കുറച്ച് നല്ലത്. എന്നാലും ഉള്ളിലേക്കൊക്കെ കുറച്ച് ഉപ്പ് പിടിക്കുള്ളൂ. ഇപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോ കണ്ടില്ലേ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. ചെറുതായിട്ടൊരു മോയ്സ്ചർ കണ്ടന്റ് ഇതിൽ വേണം. ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആയി കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാൻ, പക്ഷെ എന്നാ ഡ്രൈ ആവും വേണം. ഇത് ഡ്രൈ തന്നെയാണ്, വാട്ടർ കണ്ടന്റ് ഒന്നുമില്ല. അപ്പൊ നമ്മുടെ ആ ചിങ്ങപ്പയർ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളാം. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിംഷാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തോളാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തന്നെ ചെറിയൊരു ബെല്ലൈക്കൺ കൂടി കാണാം, അതൊന്ന് എനേബിൾ ചെയ്യുക. അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂട്ടാ. പിന്നെ ലൈക്ക് ചെയ്യുക, അതുകൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്തോളാം. അപ്പൊ മറ്റൊരു അടിപൊളി റെസിപ്പി നമുക്ക് വീണ്ടും കാണാം. Bye.